ആരെങ്കിലും എന്നെ പട്ടി എന്ന് വിളിച്ചാൽ അത് എനിക്ക് അപമാനമായി തോന്നേണ്ട കാര്യമുണ്ടോ? ഏവർക്കും സ്വാഗതം. എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഒരാൾ മറ്റൊരാളെ ശുനകൻ എന്ന അർത്ഥമുള്ള പട്ടി എന്ന വാക്ക് ഉപയോഗിച്ച് വിളിക്കുമ്പോൾ ആ മനുഷ്യൻ അവനെ അപമാനിച്ചു എന്ന് തോന്നുവാൻ ന്യായമെന്താണ്? നിങ്ങൾക്കും ഈ ചോദ്യം ബാധകമാണ്, അല്ലെങ്കിൽ നിങ്ങളും ഈ ചോദ്യത്തെ പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ധാരണ. ഞാൻ ഈ ചോദ്യത്തിലേക്ക് പ്രത്യേകം എൻ്റെ ശ്രദ്ധ തിരിക്കുവാനായി കാരണമായി തീർന്നത്, ഞാൻ പണ്ട് വായിച്ച ഒരു ഇംഗ്ലീഷ് കവിതയാണ്. ആ കവിത ആരാണ് എഴുതിയത് എന്നെനിക്ക് ഓർമ്മയില്ല, അതിൻ്റെ ശീർഷകം പോലും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ആ കവിതയുടെ ഉള്ളടക്കം, അതിൻ്റെ ഇതിവൃത്തം എനിക്ക് നന്നേ ഓർമ്മയുണ്ട്. അത് ഒരു കള്ളുകുടിയനായ മനുഷ്യൻ്റെ അനുഭവമാണ്. അതിൽ മൂന്ന് ക്യാരക്ടേഴ്സാണുള്ളത്. ഈ കള്ളുകുടിക്കുന്ന മനുഷ്യൻ, സാമാന്യം പ്രായമുള്ള ഒരു സ്ത്രീ, മൂന്നാമത് ഒരു പന്നി, എ പിഗ്. സോ എ ഡ്രങ്കേർഡ്, മിഡിൽ ഏജ്ഡ് ലേഡി, എ പിഗ്. ഇതാണ് ഈ മൂന്ന് കഥാപാത്രങ്ങൾ. അപ്പോൾ ഒരു ദിവസം ഈ മാന്യദേഹം നന്നായി കുടിച്ച് ബോധം കെട്ട് കാല് തെറ്റി വീണ് ഒരു അഴുക്ക് ചാല്, ഡ്രെയിനേജ്, തുറന്ന് ഓപ്പൺ ഡ്രെയിൻ കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പന്നി അതിലെ കടന്നുപോയപ്പോൾ ഇദ്ദേഹത്തെ കണ്ട്, അദ്ദേഹം തനിച്ചാണല്ലോ കിടക്കുന്നത്, കമ്പനി കൊടുക്കാം എന്ന് വിചാരിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ നടന്നു വന്നു. ഇതവർ ശ്രദ്ധയിൽപ്പെട്ടു. അവർ മൂക്കേൽ കൈവച്ചു പറഞ്ഞു, അത് ആ പദ്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ലുക്ക് അറ്റ് ദ കമ്പനി ഹി കീപ്സ് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട പന്നി അന്നേരമേ അവിടുന്ന് എഴുന്നേറ്റ് പോയി. ഇതാണ് കവി. അപ്പോൾ കവി പറയുന്നില്ല എങ്കിലും അതിൽ കൂടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന കാര്യം കേൾക്കുവാനോ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കുവാനോ ഉള്ള ബോധം പോലും ഈ മനുഷ്യനില്ല. ആ ബോധം പന്നിക്കുണ്ട്. അതുകൊണ്ട് പന്നി അത് സഹിക്കാൻ വയ്യാതെ, ഈ മനുഷ്യനോട് എന്നെ താരതമ്യപ്പെടുത്തിയല്ലോ എന്ന അപമാനം സഹിക്കാൻ വയ്യാതെ അത് പോയി രക്ഷപ്പെട്ടു എന്നതാണ് ഈ കവിതയുടെ ഉള്ളടക്കം. അതുകൊണ്ടാണ് ഞാനൊരു ഈ പ്രശ്നത്തിൽ അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കാര്യം. നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാം. ആരെങ്കിലും ഒരു വ്യക്തിയെ പട്ടിയെന്നോ അല്ലെങ്കിൽ പോത്തെന്നോ, മലയാളത്തിൽ ആ പ്രയോഗവും വളരെ സർവ്വസാധാരണമായിട്ടുണ്ട്, പോത്ത്. ആരെയും കടുവ എന്നോ സിംഹമെന്നോ അങ്ങനെ അധികം വിളിച്ച് ഞാൻ കേൾക്കാറില്ല. ഇങ്ങനെയുള്ള പ്രത്യേകതയുള്ള മൃഗങ്ങളെയാണ് കൂടുതലായി നാം മനുഷ്യനെ താരതമ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഫലപ്രദമായി ഉപയോഗിച്ചു കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ആരെങ്കിലും എന്നെ പോത്തെന്നോ പട്ടിയെന്നോ വിളിച്ചാൽ എന്തുകൊണ്ടാണ് അതെന്നെ എൻ്റെ അഭിമാനത്തെ മുറിവേൽപ്പിക്കുന്നതായി എനിക്ക് തോന്നുന്നു? ഇതാണ് നമ്മൾ ചിന്ത. അപ്പോൾ ഇത് എൻ്റെ കാരണം, താത്വികമായി പറഞ്ഞാൽ എൻ്റെ വ്യക്തിത്വവും ആ പട്ടിയുടെയോ പോത്തിൻ്റെയോ സ്ഥിതിയുമായി വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഒരു അപമാനമെന്ന് പറഞ്ഞാൽ രണ്ട് ജീവികൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ അപാരതയെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങളൊരു എരുമയും പോത്തിനെയും താരതമ്യപ്പെടുത്തിയാൽ, എരുമയൊരു പോത്താണ് എന്ന് പറഞ്ഞാൽ അതിന് വലിയ കാര്യമൊന്നുമില്ല, കാരണം വലിയ വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസമുണ്ട്, ഒന്ന് പാല് തരുന്നു, ഒന്ന് പാല് തരുന്നില്ല. പ്രയോജനമുണ്ട് മറ്റേ, അങ്ങനെ വലിയ മറ്റേനെ കൊണ്ട് പ്രയോജനമുണ്ട്, പക്ഷേ പാലിനെ സംബന്ധിച്ചിടത്തോളം പ്രയോജനം. അപ്പോൾ ഇതാണ് അതിൻ്റെ തത്വം. അത് നമ്മെ ആരെങ്കിലും പട്ടിയെന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ പോത്തെന്ന് വിളിക്കുന്നു എന്നതിൻ്റെ അർത്ഥം
നമ്മിൽ ഉള്ള ആ വില, നമ്മുടെ വില, അത് 100% ആ മനുഷ്യൻ തിരസ്കരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു വിലയും നിനക്കില്ലട എന്ന ഒരു സൂചനയാണ് അതിൽ പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ അനുഭവപ്പെടുന്നത് എന്നാണ് എൻ്റെ ഒരു വശം. എന്നാൽ അത് കുറച്ചുകൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതിലേക്കാണ് ഈ ചിന്തകൾ നമ്മെ നയിക്കുന്നത്. മനുഷ്യനും മറ്റ് മൃഗങ്ങളുമായി വ്യത്യാസമുണ്ട് എന്ന് നാം ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. വ്യത്യാസമുണ്ട്, ഉണ്ടാകണം. എന്നാൽ ആ വ്യത്യാസം എന്താണ്? ആ വ്യത്യാസം ഏത് തോതു വരെ എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഏത് വിധം വരെ അത് പൊതുവായി പ്രകടിപ്പിക്കുവാൻ എൻ്റെ സ്വഭാവത്തിൽ കൂടെ ഞാൻ എടുക്കുന്ന നിലപാടുകളിൽ കൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് ആരും പരിഗണിക്കുന്നില്ല. നാം അത് പ്രത്യേകമായി ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ വ്യത്യാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കാം. ഒരു പോത്തും അല്ലെങ്കിൽ ഒരു പട്ടിയും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ എന്തായിരിക്കണം? വലിയ വ്യത്യാസമുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുകയല്ല, പക്ഷേ വ്യത്യാസമുണ്ടായിരിക്കണം എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സ്പഷ്ടമാണ്. അങ്ങനെയെങ്കിൽ ആ വ്യത്യാസം എന്താണ്? ഇത് നമുക്ക് ഏവർക്കും കഴിയുന്നത്രയും സ്പഷ്ടമായി തിരിച്ചറിയുവാൻ താല്പര്യമുള്ളതുകൊണ്ട് നമുക്ക് ആ ദിശയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഇപ്പോൾ ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം, അത് പട്ടിയാകട്ടെ, പൂച്ചയായിക്കൊള്ളട്ടെ, പോത്തായിക്കൊള്ളട്ടെ, സിംഹമായിക്കൊള്ളട്ടെ, ഏത് മൃഗമായിക്കൊള്ളട്ടെ, അതിനെപ്പറ്റി തന്നെ വലിയ ബോധമില്ല. സെൽഫ് അവെയർനെസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ല, സ്വത്വബോധം, സ്വത്വബോധം എന്നാണ് മലയാളത്തിൽ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നാൽ മൃഗങ്ങൾക്ക് ഒരു പരിധി വരെ തങ്ങളെപ്പറ്റി ബോധമുണ്ട്. ഉദാഹരണമായിട്ട് ഒരു പട്ടിയുടെ ദേഹത്ത് ഒരു ചെള്ള് കയറിയിരുന്നാൽ അത് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്നും അതിനെ കഴിയുമെങ്കിൽ ഒഴിവാക്കണമെന്നും തിരിച്ചറിയാനുള്ള കഴിവ് ഒരു പട്ടിക്കുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഞാൻ ആരാണ്, ഞാൻ എൻ്റെ പോക്ക് എങ്ങോട്ടാണ്, ഞാൻ എവിടെ നിന്ന് വന്നു, മാത്രവുമല്ല ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന മനുഷ്യ സമുദായം, ദ ഹ്യൂമൻ കൈൻഡ്, ദ ഹ്യൂമൻ ഫാമിലി, അതെന്താണ്, മനുഷ്യ സ്വഭാവം എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസം എന്താണ്, അതേത് വിധത്തിൽ ഏത് തോതിൽ എന്നിൽ പ്രതിബിംബിക്കപ്പെടുന്നുണ്ട്, ഞാൻ മനുഷ്യരാശിയുടെ ഒരു പരിധിവരെയെങ്കിലും സ്വീകാര്യമാകത്തക്ക ഒരു ഉദാഹരണമാണോ? ഇങ്ങനെയുള്ള ചിന്തകൾ ഒരു മൃഗത്തിനെ സംബന്ധിച്ചോളം പ്രസക്തമല്ല. രണ്ടാമത്തെ കാര്യം, ഒരു മൃഗത്തിനും അതിൻ്റെ ഉള്ളിലെ വലിയ സാധ്യതകളെപ്പറ്റി ബോധ്യമില്ല. അപ്പോൾ നാം മനുഷ്യനെ മനസ്സിലാക്കുന്നത് ബാഹ്യമായ പ്രപഞ്ചത്തെ പോലെ വലിയൊരു പ്രപഞ്ചം അവൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. കുറഞ്ഞ പക്ഷം ആ ഒരു അനുമാനത്തിലാണ് ആത്മീയത ആരംഭിക്കുന്നത് തന്നെ. മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന വലിയ സാധ്യതകളെ തിരിച്ചറിയണം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, പാശ്ചാത്യ സംസ്കാരം ബാഹ്യലോകത്തെ അറിയുവാനും കീഴടക്കുവാനുമുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും അതിൽ വളരെയധികം വിജയിക്കുകയും ചെയ്തു. എന്നാൽ ആന്തരികമായ ലോകത്തെ തിരിച്ചറിയുവാൻ ശ്രമിച്ചില്ല. അതിന് ശ്രമിച്ചത് പൗരസ്ത്യ സംസ്കാരങ്ങളാണ്, ഭാരതമാണ് പ്രത്യേകിച്ച്. മനുഷ്യന് വേണ്ടത് ഈ ബാഹ്യലോകവും ആന്തരിക ലോകവും തമ്മിലുള്ള സന്തുലിതയാണ്, ദ ബാലൻസ് ബിറ്റ്വീൻ ദി എക്സ്റ്റേണൽ വേൾഡ് ആൻഡ് ദ ഇന്നർ വേൾഡ്. നമുക്കറിയാം യേശുവിൻ്റെ ദർശനത്തിൽ പരിസ്ഥിതി ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ മനുഷ്യൻ അവൻ്റെ ഉള്ളിലെ രാജ്യം തിരിച്ചറിയണം, ദൈവരാജ്യം തൻ്റെ ഉള്ളിലാണ്. കാരണം സാംസ്കാരിക ജീവി എന്ന നിലയിൽ മനുഷ്യൻ എപ്പോഴും അവൻ്റെ വെളിയിലുള്ള കാര്യങ്ങളെ ആണ് ശ്രദ്ധിക്കുന്നത്. നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും 99.9% നമ്മൾ ഈ ഭൗതിക ലോകത്തിലും ബാഹ്യലോകത്തിൻ്റെ ഘടകങ്ങൾ എന്താണെന്ന് അറിഞ്ഞും അന്വേഷിച്ചും അതിൻ്റെ സ്വാധീനം കൈപ്പറ്റിയുമാണ് നാം കഴിയുന്നത്. അതുകൊണ്ടാണ് നാം വേറിട്ട് വന്ന് യേശു പറഞ്ഞു, നിങ്ങൾ വേറിട്ടുവെന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവീൻ,
കം എ പാർട്ട് ആൻഡ് റെസ്റ്റ് എ വൈൽ എന്ന് യേശു പറയുന്നതിൻ്റെ കാര്യം എന്താണ്? ആംഗലേയകവിയായ വേർഡ്സ്വർത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദ വേൾഡ് ഈസ് ടു മച്ച് വിത്ത് അസ്. ലോകം എപ്പോഴും നമ്മുടെ തലയുടെ മുകളിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരിക്കൽ പോലും നാം തിരിച്ചറിയാത്ത വിധത്തിൽ നമ്മുടെ ശ്രദ്ധ 100% നമ്മളിൽ നിന്ന് പിടിച്ചുപറിച്ച് ബാഹ്യലോകത്തിലേക്ക് മാത്രം നമ്മെ ഘടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. നാം എന്തുകൊണ്ടോ അതിന് കീഴ്പിടങ്ങി കൊടുക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മനുഷ്യൻ അടിമയായി പോകും. അടിമത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, മനുഷ്യൻ അവൻ ആരാണ് എന്ന് അറിയാതെ പോകുന്നു. എന്തുകൊണ്ടറിയാതെ പോകുന്നു? അവൻ്റെ ശ്രദ്ധ 100% ബാഹ്യമായ കാര്യങ്ങളിലാണ്. ബാഹ്യമായ ഘടകങ്ങളാണ്, ബാഹ്യമായ ശക്തികളാണ് അവനെ നിയന്ത്രിക്കുന്നതും കരുപിടിപ്പിക്കുന്നതും. ഇപ്പോൾ ഒരു അടിമയായ വ്യക്തിക്ക് ആക്ഷരീകമായ അടിമ, പ്രതീകാത്മകമായ അടിമത്വമുണ്ട്, ആക്ഷരീകമായ അടിമത്വമുണ്ട്. ആക്ഷരീകമായ അടിമത്വത്തിൽ അങ്ങനെ കഴിയുന്ന ഒരു അടിമയ്ക്ക് അവന് എവിടെ നിൽക്കണമെന്നോ ഏത് ജോലി ചെയ്യണമെന്നോ ആര് യജമാനനായിരിക്കണമെന്നോ തിരഞ്ഞെടുക്കാനൊന്നും അവന് സാധ്യമല്ല. അവനെപ്പറ്റിയുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് അവനല്ലാത്ത മറ്റൊരു വ്യക്തിയാണ്, മറ്റൊരു കേന്ദ്രമാണ്. അതാണ് അടിമത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. അപ്പോൾ നാം നമ്മുടെ ആന്തരികമായ വലിയ സാധ്യതകളെ മറന്നിട്ട് ബാഹ്യമായ ലോകത്തിൻ്റെ ഘടകങ്ങൾ നമ്മിൽ ഏൽപ്പിക്കുന്ന പ്രലോഭനങ്ങൾ, നിർബന്ധങ്ങൾ, അതിന് മാത്രം കീഴടങ്ങി ജീവിക്കുമ്പോൾ നാം അറിയാതെ തന്നെ നാം അടിമത്വത്തിന് ഇരയായി പോകുന്നു. നമ്മുടെ അവസ്ഥ അടിമത്വത്തിൻ്റെ അവസ്ഥയാണ്. ആക്ഷരീകമായി നാം അടിമകളല്ല എങ്കിലും നാം പ്രതീകാത്മകമായി അടിമത്വത്തിലാണ് എന്നതാണ് നാം തിരിച്ചറിയേണ്ട കാര്യം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വെച്ചുതീരുന്ന അടിമകളെ വിടുവിക്കാൻ വന്നു. ആ അടിമകൾ രാഷ്ട്രീയ അടിമകളല്ല. അവർ ആന്തരികമായ അവസ്ഥയിൽ നിന്ന് 100% അന്യാധീനപ്പെട്ട് ബാഹ്യമായ ശക്തികളെ മാത്രം ആശ്രയിച്ച് അവയാൽ നിയന്ത്രിക്കപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന പരാധീനതയുടെ അവസ്ഥ, അത് മനുഷ്യനൊട്ടും യോജിക്കുന്നതല്ല. ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നമല്ല, കാരണം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ വലിയ സാധ്യതയില്ല. സാധ്യത ഉണ്ടായാൽ തന്നെയും അത് തിരിച്ചറിയുവാൻ അതിന് കഴിവില്ല. ഇപ്പോൾ ഒരു കഴുതയെ സംബന്ധിച്ചിടത്തോളം, പണ്ടൊക്കെ നമുക്കറിയാം ഈ വസ്ത്രമലക്കുന്ന ധോബി, ഹിന്ദിയിൽ ധോബി എന്ന് പറയും. അങ്ങനെ ധോബിക്ക് ഒരു കഴുത കാണും. ഈ ധോബിയുടെ ഭാണ്ഡം ചുമക്കുന്നത് കഴുതയാണ്. അപ്പോൾ കഴുത അഴിച്ചു വിട്ട് അവിടെ കൊണ്ട് നിർത്തി അതിൻ്റെ പുറത്ത് ഒരു കെട്ട് വെച്ചാൽ ഉടനെ നടക്കാറുള്ളൂ. ഒരു കഴുതയും ചിന്തിക്കത്തില്ല ഇതിൻ്റെ അകത്ത് എന്താണ് ഈ ഭാരം ചുമക്കുന്നത്, എൻ്റെ വ്യക്തിത്വത്തെ പ്രകാരം ബാധിക്കുന്നു, ഞാനിങ്ങനെ ഭാരം ചുമക്കേണ്ടവനാണോ, ഇയാൾ എന്നോട് ചെയ്യുന്ന അനീതിയല്ലയോ, ഞാനിങ്ങനെ ജീവിച്ചിട്ട് എന്താണ് കാര്യം, എന്നാൽ അതിലൊന്നല്ല പോയി ചത്തുകളയുന്നല്ലേ എന്നൊന്നും ഒരു കഴുത ചിന്തിക്കുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം അവന് പുറത്ത് ഭാരം വന്നിരുന്നു, അതാണ്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല, മനുഷ്യൻ അങ്ങനെ ആകരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു മൃഗവും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, മൃഗത്തിന് അതിൻ്റെ ഉള്ളിൽ അതെന്താണ് എന്നറിഞ്ഞുകൂട. എന്നാൽ മനുഷ്യന് അങ്ങനെ ഒരു ലോകമുണ്ട് എന്നും ആ ലോകം ഈ പ്രപഞ്ചം പോലെ വലുതാണെന്നും ഉള്ള തിരിച്ചറിവ്, അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു മറഞ്ഞിരിക്കുന്ന നിധിയെപ്പറ്റി പറഞ്ഞത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു വലിയ അപ്രമേയമായ നിധി മറഞ്ഞിരിക്കും. അതിനെപ്പറ്റി നമുക്ക് അല്പം പോലും ബോധ്യമില്ല. നാം ഒരു മൃഗങ്ങളെപ്പോലെയാണ് ജീവിക്കുന്നത് എങ്കിൽ നമ്മുടെ അവസ്ഥ മൃഗങ്ങളെക്കാൾ മോശമാണ്. അതുകൊണ്ടാണ് അയ്യോ അവൻ ആടുകൂടെ ഇരിക്കുന്നതെന്ന് നോക്കിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ പന്നി എഴുന്നേറ്റ് രക്ഷപ്പെട്ടു കവിതയിൽ. അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് നാം ആരാണ്, നമ്മുടെ സ്വത്വം എന്താണ്, നമ്മുടെ സെൽഫ്ഹുഡ് സ്വത്വം എന്താണ് എന്നതിനെപ്പറ്റി ഒരു ബോധ്യവുമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ കരുവായിത്തീരും. വി വിൽ ബി ഷേപ്ഡ് എൻറ്റയർലി ബൈ ദ സർക്കംസ്റ്റാൻസസ്. സാഹചര്യങ്ങളുടെ സൃഷ്ടിയായിട്ട് മാറും. അത് വളരെ പരിതാപകരമാണ്.
അതാർക്കും സംഭവിക്കരുത്. നമുക്കറിയാം മനുഷ്യനും അവൻ്റെ സാഹചര്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, സാഹചര്യം പൂർണ്ണമായി നമ്മെ നിയന്ത്രിക്കുക, നമ്മെ സ്വരുപ്പിടിപ്പിക്കുക, കരുപ്പിടിപ്പിക്കുക. രണ്ട്, നാം സാഹചര്യം നമ്മെ സ്വാധീനിക്കുന്ന പോലെ നമുക്കും സാഹചര്യങ്ങളെ സ്വാധീനിക്കാൻ കഴിയും, കഴിയണം എന്നേ അറിയൂ. ഞാൻ സാഹചര്യങ്ങളുടെ അടിമയായി നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല, അതല്ല എൻ്റെ നിയോഗം എന്ന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നവൻ മാത്രമേ വാസ്തവത്തിൽ വ്യക്തിത്വം പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. ഞാൻ എൻ്റെ സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ്, ഞാൻ എൻ്റെ ഒരു സാഹചര്യത്തിൻ്റെ ഇരയാണ്, ഐ എം എ വിക്ടിം ഓഫ് സർക്കംസ്റ്റാൻസസ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കും വ്യക്തിത്വം പ്രാപിപ്പാൻ സാധ്യമല്ല. അങ്ങനെയുള്ളൊരു വ്യക്തി അവൻ ഏത് സാഹചര്യത്തിൽ കൊണ്ട് വെച്ചാലും അവനത് സ്വീകരിക്കും. ഒരു പ്രതികരണ ശേഷിയും അവനുണ്ടാകുകയില്ല. ഉദാഹരണത്തിന്, എനിക്കൊരു പട്ടി ഉണ്ടായിരുന്നു. പട്ടി എന്ന വാക്ക് വേണ്ട, ശുനകൻ. എനിക്കൊരു ശുനകനുണ്ടായിരുന്നു. ഞാനൊരു 2-3 വർഷമൊക്കെ നോക്കി, ഇപ്പോൾ എനിക്ക് നോക്കാൻ വയ്യാന്നൊരവസ്ഥയെ വന്നു. എനിക്ക് ശുനകനില്ല, ഞാൻ ഉദാഹരണമായിട്ട് പറയാം. അപ്പം ഞാനെന്ത് വിചാരിച്ചു, അപ്പോൾ ഈ 2 വർഷം കൊണ്ട് ഈ ശുനകൻ എനിക്കിഷ്ടം പോലൊക്കെ എൻ്റെ കൂടെ വന്ന് നിൽക്കും, എൻ്റെ താല്പര്യം എന്താണെന്ന് അവന് ഏകദേശമൊക്കെ ബോധ്യമുണ്ട്, ഞാനിവിടെ പോകുമെന്നും ഇവിടെ ഇരിക്കുമെന്നും ഏത് സമയത്ത് അവൻ ആഹാരം കൊടുക്കുമെന്നും ആഴ്ചയിൽ എത്ര വട്ടം അവനെ കുളിപ്പിക്കുമെന്നൊക്കെ അവനൊരു ഏകദേശം ഒരു ബോധ്യമുണ്ട്. അപ്പോൾ അവൻ എന്നോട് ആ ഒരു താരിപ്പിൽ സഹകരിച്ച് പോകുന്ന ആ ഒരവസ്ഥയിൽ ഒരു ദിവസം ഞാനവനെ മറ്റാൾക്ക് കൊടുത്തു. എനിക്ക് വയ്യ, ഇനി എന്നെ നോക്കാൻ വയ്യ, നീ എന്നെ കൊണ്ടുപോകും. അവൻ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അവൻ്റേതായ വിധത്തിൽ അവനെ ആ ശുനകനെ പരിശീലിപ്പിച്ചു. അവനത് അതുപോലെ സ്വീകരിക്കും. ഒരു ശുനകനും പറയത്തില്ല, ഞാൻ ഇന്നയാളുടെ വീട്ടിൽ വളർന്നവനാണെന്ന് കരഞ്ഞുകൂടെ, അദ്ദേഹം ഇങ്ങനെയാണ് എന്നെ കൈകാര്യം ചെയ്തത്, ഇന്ന വിധത്തിലാണ് അദ്ദേഹം എന്നോട് പെരുമാറിയത്, നിങ്ങളെന്തിനാണ് അതിന് വ്യത്യസ്തമായിട്ട് പെരുമാറുന്നത്, ഇങ്ങനെയാണോ എന്നോട് പെരുമാറേണ്ടത് എന്നൊന്നും ഒരു പട്ടി ചോദിക്കത്തില്ല. അപ്പുറത്ത് ചെന്നു വേറെ യജമാനെ കെട്ടി അവൻ്റെ പുറകെ വാലാട്ടുന്നു. മനുഷ്യൻ ഇതുപോലെയായിത്തീരും. ഏത് സാഹചര്യത്തോടും അനുരൂപരായി തീർന്നു പോകും. അതുകൊണ്ടാണ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ലോകത്തിന് അനുരൂപരായി തീരരുത്, ഡു നോട്ട് കൺഫോം ടു ദ വേൾഡ് ബട്ട് ബി ട്രാൻസ്ഫോം. ഒരു മൃഗത്തിനും രൂപാന്തരം പ്രാപിപ്പാനുള്ള സാധ്യതയില്ല. നോ ആനിമൽ അതർ ദൻ ഹ്യൂമൻ ബീങ്സ് ഈസ് കേപ്പബിൾ ഓഫ് ബീങ് ട്രാൻസ്ഫോംഡ്. ഒരു മൃഗത്തെ പരിശീലിപ്പിക്കാൻ, ഉദാഹരണമായിട്ട് കാട്ടിലൊക്കെ വളരുന്ന പോലെ ശക്തിമാനായ ആനയെ ഒരു സർക്കസ് ആനയായിട്ട് മാറ്റാൻ കഴിയും. പക്ഷെ അത് രൂപാന്തരമല്ല, അത് ഒരു പരിശീലനമാണ്. അപ്പോൾ ഈ ഒരു വലിയ സാധ്യത നമ്മുടെ ഇടയിലുണ്ട്. അതായത് നമ്മുടെ സാഹചര്യത്തെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുക, നമ്മുടെ അന്തസ്സത്തെ മാനിക്കത്തക്കവണ്ണമുള്ള നിലപാടെടുക്കുക. പക്ഷെ അതൊക്കെ സാധിക്കണമെങ്കിൽ നമുക്ക് നമ്മോട് തന്നെ അല്പം ബഹുമാനമുണ്ടാകണം. നമ്മുടെ ഉള്ളിൽ വിലയേറിയ ഒരു നിധി നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനെപ്പറ്റി നമുക്ക് ബോധ്യവും വലിയ വിലയും ഉണ്ടാകണം. നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പീരുകൾ ശ്രദ്ധിച്ചാൽ ആദ്യം മുതൽ അവസാനം വരെ ഈ ഒരു കരുതൽ അതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകും. ഓരോ വ്യക്തിയുടെയും വില എത്ര വലുതാണ്. ഇപ്പോൾ സമൂഹത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഒരു കുഷ്ഠരോഗിക്ക് ഒരു വിലയുമില്ല. കുഷ്ഠരോഗത്തെപ്പറ്റി പറയുന്നത്, ലെപ്രസി ഈസ് സോഷ്യൽ ഡെത്ത്. ഒരു കുഷ്ഠരോഗി ആരാണ്? 2 കാലിൽ സഞ്ചരിക്കുന്ന ശവമാണ്. ഇതാണ് സാമൂഹ്യമായ ദർശനത്തിൽ എപ്പോഴും എല്ലാ കാലത്തും എല്ലാ സമൂഹവും കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് പോലും അപ്രമേയമായ വില കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് യേശുവിനേത്. ഒരു കുഷ്ഠരോഗി അങ്ങ് ദൂരെ മാറി നിന്ന് യേശുവിനോട് പറയുകയാണ്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഞാൻ ശുദ്ധനായിത്തീരും. യേശു അവനെ കൈ നീട്ടി തൊട്ടു എന്നാണ് പറയുന്നത്. അവൻ്റെ വില അംഗീകരിക്കുകയാണ്. നിന്റെ ത്വക്കിൽ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നരമ്പിനെ ബാധിച്ചിരിക്കുന്ന ഈ രോഗത്തേക്കാൾ അപ്പുറത്ത് നീ തന്നെ അറിയാൻ, നിനക്ക് തന്നെ അറിയാൻ കഴിയാത്ത വലിയൊരു വിലയുണ്ട്. അത് ഈ പ്രപഞ്ചത്തെ പോലെ അതിനേക്കാൾ വിലയുള്ളതാണ്. ഞാനതിനെ മാനിക്കുന്നു എന്നതാണ് ആ തൊടുന്ന പ്രക്രിയയിൽ കൂടെ യേശു അവന് മനസ്സിലാക്കി കൊടുക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി തന്നെ കുഷ്ഠം വിട്ടുപോകും.
അതുപോലെ തന്നെ ആർക്കും സഹിക്കാൻ വയ്യാത്തൊരു ഭൂതഗ്രസ്തൻ, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലുണ്ട്. അവനെവിടെയാണ് താമസിക്കുന്നത്? അവൻ ശവക്കോട്ടയിലാണ് താമസിക്കുന്നത്. കാരണം ഇവിടെ ആളുകളോട് താമസിക്കാനൊക്കില്ല. അത്രമാത്രം യാതൊരു വിലയുമില്ലാത്ത വ്യക്തി. യേശു അവനെ തേടിപ്പിടിച്ച് അവൻ്റെ വില എന്താണെന്ന് അവർ തന്നെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ബാഹ്യമായി നോക്കുമ്പോൾ അവൻ ഭൂതഗ്രസ്തനാണ്, ആന്തരികമായി നോക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ പൈതലാണ്. ഈ ഒരു വ്യത്യാസം നാം മനസ്സിലാക്കണം. എന്നാൽ ആ വ്യത്യാസത്തെ മാനിക്കാതെ നാം ജീവിച്ചാലോ? അങ്ങനെ ജീവിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം നിശ്ചയിക്കുന്നത് എനിക്ക് ബാഹ്യമായ ചില ശക്തികളാണ്, ചില സംവിധാനങ്ങളാണ്, ഞാൻ അതിൻ്റെ കരുവാണ്, അല്ലെങ്കിൽ എരയാണ്. ഐ ഹാവ് നോ പവർ ടു ഡിസൈഡ് എനിങ് ഫോർ മൈസെൽഫ്. ഐ ഹാവ് നോ പവർ ടു ഡിസൈഡ് വോട്ട് ക്വാളിറ്റി ഓഫ് പേഴ്സണാലിറ്റി ഐ ഷുഡ് ഹാവ്. ഇതൊന്നും ഇങ്ങനെയുള്ള മിഥ്യകളുണ്ടാകുന്ന അങ്ങനെയാണ്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ സ്വന്തമായ സ്വത്വത്തെപ്പറ്റി ബോധ്യവും ബഹുമാനവും വിലയുമില്ലാത്ത വ്യക്തി അവനവൻ്റെ സാഹചര്യങ്ങളുടെ അടിമയായിത്തീരുന്നു എന്നത് മാത്രവുമല്ല, അവൻ ഏത് സാഹചര്യത്തെയും അല്പം പോലും മടിയില്ലാതെ സ്വീകരിക്കും. ഗിവ് ഹിം ടൈം ടു ഗെറ്റ് യൂസ് ടു ഇറ്റ്. ഇപ്പോൾ ജനായത്വ ഭരണത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അധിക സമയമൊന്നും വേണ്ട ഒരു സ്വച്ഛാധിപത്യ സംവിധാനത്തെ തലകുനിച്ച് സ്വീകരിക്കും. കാരണം അവൻ ആരാണെന്നോ അവൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്നോ, മനുഷ്യനായാൽ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, ഒരു മനുഷ്യന് ജീവിക്കണം, മനുഷ്യത്വത്തിന് നിലനിൽക്കാൻ ഉതകുന്ന രാഷ്ട്രീയ സംസ്കാരം എന്തായിരിക്കണം എന്നൊന്നും അങ്ങനെയുള്ള വ്യക്തിക്കൊരു കാര്യമല്ല, ചിന്തിക്കാൻ പോലും ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ വളർത്തിയ ഒരു പട്ടി, നിങ്ങൾ ജനായത്വ സംസ്കാരത്തിൽ വളർന്നു, അങ്ങനെയുള്ള നിങ്ങളുടെ പട്ടിയെ റഷ്യയിലോട്ട് അയച്ചു, പുട്ടിൻ വാങ്ങിച്ചു, പുട്ടിൻ്റെ കൂടെ നിന്ന് സന്തോഷമായിട്ട് നിൽക്കും. സ്വച്ഛാധിപത്യം അതൊന്നും പട്ടിക്കൊരു പ്രശ്നമല്ല, അത് അതിനോട് ചേർന്ന് അങ്ങ് പോകും. ഈ ഒരു സ്വഭാവം മനുഷ്യർക്കുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ മൃഗങ്ങളെക്കാൾ ഏത് വിധത്തിലാണ്, ഏത് അർത്ഥത്തിലാണ് വ്യത്യാസമാകുന്നത് എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. മൂന്ന് കാര്യങ്ങൾ: ഞാൻ ആരാണ് എന്നെനിക്ക് അറിവില്ല, അറിയേണ്ട താല്പര്യവുമില്ല. 2, സാഹചര്യങ്ങൾ എന്നെ പൂർണ്ണമായി നിശ്ചയിക്കുന്നതിന് പകരം എനിക്ക് എൻ്റെ സാഹചര്യങ്ങളെ സ്വാധീനിക്കാൻ കഴിയും, അതുകൊണ്ട് ഞാൻ എൻ്റെ സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തെ കരസ്ഥമാക്കും എന്നുള്ള നിശ്ചയദാർഢ്യമുള്ളവർ. 3, ഏത് സാഹചര്യമാണെങ്കിലും എല്ലാം ഒന്നും എനിക്ക് സ്വീകാര്യമല്ല, എനിക്ക് ചിലത് സ്വീകാര്യമാണ്, എനിക്ക് ചിലത് സ്വീകാര്യമല്ല, എനിക്കൊരു നിലപാടുണ്ട് എന്ന ബോധ്യമുള്ളവർ, അവർ മൃഗങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ്. എന്നാൽ ഇതൊന്നുമില്ലാത്തവർ, രണ്ട് കാലിൽ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ മുണ്ടെടുക്കുന്നു, അല്ലെങ്കിൽ ട്രൗസേഴ്സ് ഇടുന്നു, അല്ലെങ്കിൽ കണ്ണാടി വെച്ചുകൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ കൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ കാറിൽ കയറി നടക്കുന്നു, അല്ലെങ്കിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കും എന്നതുകൊണ്ട് ഒരു പട്ടിയുടെയോ അല്ലെങ്കിൽ പോത്തിൻ്റെയോ വിലയേക്കാൾ കൂടുതലായ വിലയുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ പട്ടിയെന്നോ പോത്തെന്നോ വിളിച്ചാൽ ആ ആളാണോ അപമാനിതനാകുന്നത്, അതോ പട്ടിയാണോ പോത്താണോ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. കവി പറയും, അപമാനം സഹിക്കേണ്ടി വന്നത് ആ പട്ടിയും പോത്തുമാണ് എന്ന് പറയും. നിങ്ങൾ എന്ത് പറയുന്നു? ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദ്യം. നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ വീണ്ടും പറയും, നിങ്ങൾ എന്ത് പറയുന്നു? ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ പ്രതികരണം അറിയുവാൻ എനിക്ക് അതീവമായ താല്പര്യമുണ്ട്. ദയവായി ചിന്തിക്കുക, പ്രതികരിക്കുക. ഈ യാത്രയിൽ നമുക്ക് അറിഞ്ഞും അറിയിച്ചും പറഞ്ഞും കേട്ടും മുൻപോട്ട് പോകാം. ഏവർക്കും നന്ദി.